നരബലി അടക്കമുള്ള എല്ലാ അന്ധവിശ്വാസങ്ങളുടെയും പ്രധാന കുറ്റവാളി മതമാണെന്ന് കവി കുരിപ്പുഴ ശ്രീകുമാർ പൈനൂർ കോളേജ് യൂണിയൻ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ത്രീകളും കുട്ടികളും ദളിതരുമാണ് കൂടുതലായി നരബലിക്ക് ഇരയാകുന്നവർ. മതത്തിന്റെ പേരിൽ പുണ്യം ലഭിക്കുമെന്ന വാഗ്ദാനത്തിൽ സ്ത്രീകൾ കൂടുതലായി പെട്ടുപോകുന്നത് ഗൗരവകരമാണെന്ന് കവി കുരിപ്പുഴ ശ്രീകുമാർ പറഞ്ഞു. നരബലി സതി തുടങ്ങിയ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും പ്രധാന കുറ്റവാളി മതമാണ്. അന്ധവിശ്വാസമുക്തമായ ജാതിമുക്തമായ കേരളം സൃഷ്ടിക്കുക എന്നതാണ് കേരളീയ സമൂഹത്തിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളിയെന്നും അത് അസാധ്യമായ ഒന്നല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നരബലി വരെ എത്തിയിരിക്കുന്നു, മനുഷ്യനെ ബലി കൊടുക്കുക എന്ന അവസ്ഥ വരെ എത്തിയിരിക്കുന്നു. വാസ്തവത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ നരബലി വ്യാപകമായിട്ട് ഉണ്ട്. ഇത്തരം ജന്തുഹിംസയ്ക്ക് പ്രാണിഹിംസയ്ക്ക് എതിരെയാണ് ശ്രീബുദ്ധൻ അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ വികസിപ്പിച്ചെടുത്തത്. അന്ന് നിലവിലുണ്ടായിരുന്ന ഒരു മതത്തിൻ്റെയും ആ മതം മുന്നോട്ട് വയ്ക്കുന്ന ഹിംസാത്മകമായ ദർശനത്തിൻ്റെയും ഫലമായിട്ടാണ് വാസ്തവത്തിൽ അതിനെ പ്രതിരോധിക്കാനായിട്ട് ശ്രീബുദ്ധനും മറ്റും ഉണ്ടായത്. ബിംബുസാറിൻ്റെ യാഗശാലയിലേക്ക് മുടന്തനായ ഒരു ആട്ടിൻകുട്ടിയുമായി പോയ ശ്രീബുദ്ധ നക്ഷത്രം നിങ്ങളുടെ മനസ്സിലുണ്ടാകും. ഇത് ഇന്ത്യയുടെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെയുള്ളൊരു ചരിത്രത്തെ സമ്പൂർണ്ണമായിട്ട് നമുക്ക് നിരസിക്കേണ്ടതായിട്ട് ഉണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം, പൈനൂർ കോളേജിന്റെ 2022-23 അധ്യയന വർഷത്തെ യൂണിയൻ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രശസ്ത സിനിമാ താരം ദീപക് പറമ്പോൽ ഫൈൻ ആർട്സ് ഉദ്ഘാടനം ചെയ്തു. കോളേജ് യൂണിയൻ ചെയർമാൻ അതുൽ രാജ് അധ്യക്ഷനായി. ഏഷ്യൻ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ നന്ദനയ്ക്കും വെള്ളി മെഡൽ കരസ്ഥമാക്കിയ ആൽക്കയ്ക്കും ചടങ്ങിൽ കോളേജ് യൂണിയൻ്റെ ഉപഹാരം സമ്മാനിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് പി ആർ സ്വരൻ, ഇ വി സുരേഷ്, ടി വി സുരേഖ, യു യു സി അമൽ ഗോവിന്ദ്, ശ്രീകാന്ത്, പ്രവിഷ പ്രമോദ്, വി കെ നിഷ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.